ഹായ് ഹലോ വേൾഡ് മിച്ചറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള സ്കെലറ്റൽ സിസ്റ്റം ഓഫ് കെലോട്ടസ് ആണ്. ഇതിൽ നമുക്ക് സ്കള്ളിനെ പറ്റി പറയാനില്ല കേട്ടോ. ബാക്കി വെർട്ടിബ്രൽ കോളം, ഫോർലിം, പെക്ടോറിയൽ ഗ്രിൻഡൽ, ഹൈൻലിം, പെൽവിക് ഗ്രിൻഡൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് കോളേജ് തുറന്നില്ലേ, ഓൺലൈൻ ക്ലാസ്സാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? കുറച്ചും കൂടി എന്താ പറയുക, ബയോസ്റ്റാറ്റിയും അതേപോലെ തന്നെ ഫിഫ്ത്തിൽ നിന്നും സിക്സ്ത്തിന്നും ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. ബാക്കിയുള്ളതിനും വരാം, നമ്മൾ മുന്നേ പഠിച്ചതെന്നൊക്കെ വരാം. പക്ഷേ ഇരുന്നായിരിക്കും എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, അതേപോലെ തന്നെ ടീച്ചേഴ്സും പറഞ്ഞു. അങ്ങനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് സെമ്മന്നെയാണ്. പിന്നെ എന്താണ്, കുറച്ചും കൂടിയൊക്കെ മാത്സ് റിലേറ്റഡ് സ്റ്റാറ്റി ഒക്കെ വരുന്നുണ്ട് അല്ലേ. കുറേ മീൻ മീഡിയൻ മോഡൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. എനിക്ക് തുടങ്ങിയിട്ടോ, എനിക്ക് എല്ലാ പാർട്ടും തുടങ്ങി. ഓരോരോ ടീച്ചേഴ്സായിട്ട് ഓരോ നാലാളും നാല് പാർട്ട് തന്നെ തുടങ്ങി. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയത് ഓപ്പൺ കോഴ്സ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ പൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ് എനിക്ക് വന്നിരിക്കുന്നത്. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയാണ് എനിക്ക് കിട്ടിയത്. അത് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. അത് നമുക്ക് കുറേയും കൂടി ഫോർത്ത് സെമ്മിൽ നമുക്ക് പഠിക്കാണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഇതുവരെ കേട്ടോ. വാട്ടർ പൊല്യൂഷൻ ഒരാൾ എടുക്കുന്നുണ്ട്, എയർ പൊല്യൂഷൻ ഒരാൾ എടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാവുന്ന ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഫോർത്ത് സെമ്മിലേക്ക് ഉപകാരവും പെടും കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഫോർത്ത് സെമ്മിൽ നമുക്ക് അത്രയും പഠിക്കാനില്ലേ, നമ്മൾ ഓപ്പൺ കോഴ്സിന് പഠിക്കുന്നത്ര പഠിക്കാനില്ല. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ. നിങ്ങളതൊക്കെ നിങ്ങൾ പറയട്ടോ, കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ കേട്ടോ. നമുക്ക് ഓരോരുത്തർക്ക് എന്താ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാമല്ലോ. പിന്നെ റെക്കോർഡ് വരയ്ക്കാൻ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പെയിൻറ്റിങ് ആയതൊക്കെ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ഓരോന്നോരോന്ന് വരച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്കെലറ്റൽ സിസ്റ്റം ഓഫ് കെലോട്ടസ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, വെർട്ടിബ്രൽ കോളം മുതലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെർട്ടിബ്രൽ കോളം നോക്കുമ്പോൾ ഭയങ്കര എലോങ്ങേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് വെർട്ടിബ്രാസ് ഉണ്ട്. നമ്മളതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ നാല് റീജിയൺ ആയിട്ട് തിരിക്കാം. ഓക്കെ, ഞാനെങ്ങനെ പറഞ്ഞു, നല്ല എലോങ്ങേറ്റഡ് ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളമാണ്, അതിൽ തന്നെ ഒരുപാട് വെർട്ടിബ്രാസ് ഉണ്ട്. അതിനെ നമുക്ക് നാല് റീജിയൺ ആയിട്ട് തരംതിരിക്കാം. ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് സെർവൈക്കൽ അല്ലെങ്കിൽ നെക്ക് റീജിയൻ ആണ്. ഓക്കെ, അവിടെ നമുക്ക് എട്ട് വെർട്ടിബ്ര കാണാം. എത്രയാണ്? എട്ട് വെർട്ടിബ്ര. ഇത് കളറായിട്ടില്ല കേട്ടോ, ഈ രണ്ടെണ്ണം. ഓക്കെ, രണ്ടാമത്തേത് തൊറാസോ ലംബർ അല്ലെങ്കിൽ ഡോർസൽ റീജിയൻ. അവിടെ നമുക്ക് എത്രയെണ്ണം കാണാം? 22 വെർട്ടിബ്രേസിനെ കാണാം. അടുത്തത് സാക്രൽ റീജിയൻ, അവിടെ നമുക്ക് രണ്ട് വെർട്ടിബ്ര കാണാം. അടുത്തത് പിന്നെ ലാസ്റ്റ് കോഡൽ അല്ലെങ്കിൽ കൊയാഗൽ വെർട്ടിബ്രയിൽ നമ്മൾ നോക്കുന്ന റീജിയനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നിലും ഓരോ നമ്പർ വെർട്ടിബ്ര ആയിരിക്കും കാണാൻ പറ്റുന്നത്. മീൻസ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ്, വെർട്ടിബ്രൽ കോളം ഇലോങ്ങേറ്റഡ് ആണ്, അതിന് നാല് റീജിയൻസ് ഉണ്ട്: സെർവൈക്കൽ, തൊറാസോ ലംബർ, സാക്രൽ, കോഡൽ. അതിൽ സെർവൈക്കൽ നോക്കുന്ന സമയത്ത് എട്ടെണ്ണം ഉണ്ടാവും, തൊറാക്കോ ലംബർ നോക്കുന്ന സമയത്ത് 22 അല്ലെങ്കിൽ ഡോർസൽ നോക്കുന്ന സമയത്ത് 22 ഉണ്ടാവും, സാക്രലിൽ 2, കോഡലിൽ നമ്പർ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ. ഇനി നമുക്കൊരു ടിപ്പിക്കൽ വെർട്ടിബ്രയെ പറ്റി നോക്കാം. നമ്മൾ ഫ്രോഗിൻ്റെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് വെർട്ടിബ്രാസ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു ടിപ്പിക്കൽ വെർട്ടിബ്ര എങ്ങനെയാണ് നോക്കാം. ആൻറ്റീരിയർ തൊറാസിക് റീജിയൻ, മീൻസ് തൊറാസിക് റീജിയൻ്റെ ആൻറ്റീരിയർ പോർഷനിലായി കാണുന്നതിനെ നമുക്ക് ഒരു ടിപ്പിക്കൽ വെർട്ടിബ്ര ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ടിപ്പിക്കൽ വെർട്ടിബ്ര എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് ഒരു ടിപ്പിക്കൽ വെർട്ടിബ്ര കേട്ടോ. നമ്മളൊരു വെർട്ടിബ്രയുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു രൂപം നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ സെൻട്രം എലോങ്ങേറ്റഡ് ആണ്, അതേപോലെ തന്നെ പ്രോസീലസ് ആണ്. പ്രോസീലസ് എന്ന് നമ്മൾ പ്രോസീലസ് എന്നുള്ള വാക്കൊക്കെ ഫ്രോഗിൻ്റെ വെർട്ടിബ്ര ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോസീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ഒരു ഭാഗം മീൻസ് ആൻറ്റീരിയർ ഫേസ് കോൺകേവും അതേപോലെ തന്നെ പോസ്റ്റീരിയർ ഫേസ് എന്തായിരിക്കും കോൺവെക്സും ആയിരിക്കും. ഇതാ ഇത് കണ്ട് ഈ ഒരു ഇതാണ് ഒരു ടിപ്പിക്കൽ വേർട്ടിബ്ര. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രോസീല സെൻട്രുമാണ് കാണാൻ പറ്റുന്നത്. കാരണം ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചത് കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗം കോൺവെക്സ് ആയിട്ടും മറ്റേ ഭാഗം കോൺകേവ് ആയിട്ടും ആണ്. ഈ രണ്ട് സൈഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് ഒരു സൈഡ് എങ്ങനെയായിരിക്കും കോൺവെക്സ് ആയിരിക്കും, ഒരു സൈഡ് കോൺകേവ് ആയിരിക്കും. അപ്പം നമ്മളൊരു ടിപ്പിക്കൽ വേർട്ടിബ്രേൻ്റെ സെൻട്രം എന്ന് പറയുന്നത് പ്രോസീലസ് ആണ്. പ്രോസീലസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി സെൻട്രത്തിൽ നമുക്കൊരു ന്യൂറൽ ആർക്കിനെ കാണാം. ആ ന്യൂറൽ ആർക്ക് ഒരു ന്യൂറൽ കനാൽ അല്ലെങ്കിൽ ഒരു സ്പൈനൽ കനാലിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇതാണ് ആ ന്യൂറൽ ആർക്ക്. അതൊരു കനാലിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു കനാലിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളൊന്നേ ന്യൂറൽ കനാൽ അല്ലെങ്കിൽ സ്പൈനൽ കനാൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ന്യൂറൽ ആർക്കിൽ നമുക്കൊരു ഷോർട്ടായിട്ടുള്ള ഒരു സ്പൈൻ കാണാം. ഇതാ അതിൻ്റെ എൻഡിൽ ഈ ഒരു പോർഷനാണ് നമ്മൾ ന്യൂറൽ ആർക്ക് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ ന്യൂറൽ ആർക്കിന് നമുക്കൊരു എന്താ പറയുക, കുറച്ചൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പൈൻ പോലത്തെ ഒരു പോർഷൻ കാണാം. അതിനെ നമ്മൾ ന്യൂറൽ സ്പൈൻ എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഇതിന് രണ്ട് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കാണാം. അത് ഇങ്ങനെയും അതേപോലെ തന്നെ ഇങ്ങനെയുമായിട്ട് രണ്ട് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കാണാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ് കാണാം. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, അതിൽ ആൻറ്റീരിയർ പോർഷനിലുള്ളതിനെ നമ്മൾ പ്രീ സയാഗോപോഫൈസസ് എന്നും അതേപോലെ തന്നെ പോസ്റ്റീരിയർ പോർഷനിലുള്ളതിനെ പോസ്റ്റ് സയാഗോപോഫൈസസ് എന്നാണ് പറയാന്നൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ടിപ്പിക്കൽ വേർട്ടിബ്രയുടെ കേസിൽ സെൻട്രത്തിൻ്റെയും ന്യൂറൽ ആർക്കിൻ്റെയും ജംഗ്ഷനിലായിട്ട് നമുക്ക് മറ്റൊരു എന്താ പറയുക, ഒരു ഫേസെറ്റ് അല്ലെങ്കിൽ ഒരു ഫേസെറ്റ് ഇങ്ങനൊരു കുഞ്ഞു പോർഷൻ കാണാം. അതെന്തിനു വേണ്ടിയിട്ടാണ്, റിബ്സായിട്ട് കണക്ഷൻ. ഇപ്പോൾ വേർട്ടിബ്രയ്ക്ക് റിബ്സായിട്ട് കണക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു മീൻസ് റിബ്സായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഫേസെറ്റാണ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ക്യാപിറ്റുലാർ ഫേസെറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ക്യാപിറ്റുലാർ ഫേസെറ്റ്. ഓക്കെ, അപ്പം ആ ക്യാപിറ്റുലാർ ഫേസെറ്റ് ഉപയോഗിച്ചിട്ടാണ് റിബ്സായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ആ വാക്കിനെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ഈ ആർട്ടിക്കുലേറ്റ് എന്ന് പറയുമ്പം ആ ഒരു ജോയിൻ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി കറക്റ്റായിട്ടുള്ളൊരു ടേമാണ്. ഓക്കെ, ഇനി നമുക്ക് സെർവൈക്കൽ വേർട്ടിബ്രേനെ പറ്റി നോക്കാം. സെർവൈക്കൽ വേർട്ടിബ്രേ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ആ നെക്ക് പോർഷനിലില്ലേ. നമ്മൾ നേരത്തെ തന്നെ നാലായി തിരിച്ചിട്ടില്ലായിരുന്നോ, അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, സാധാരണ ഒരു കലോട്ടിസിൻ്റെ ഒരു ടിപ്പിക്കൽ വേർട്ടിബ്രേ. നമ്മളൊരു നോർമലായിട്ടുള്ള വേർട്ടിബ്രയുടെ എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് സെർവൈക്കൽ മീൻസ് നെക്ക് റീജിയനിൽ കാണുന്ന 8 വേർട്ടിബ്രാസ് ഉണ്ട്, അതിനെപ്പറ്റി നോക്കാം. ഓക്കെ, അപ്പം സെർവൈക്കൽ വേർട്ടിബ്രേ എന്ന് പറയുന്നത് സിമിലർ ആണ്. മീൻസ് നമ്മൾ പറഞ്ഞ ഒരു ടിപ്പിക്കൽ വേർട്ടിബ്രയൊക്കെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേർട്ടിബ്രാസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരു ഇത്തിരി ഷോർട്ടർ ആയിരിക്കും, ചെറുതായിരിക്കും. പക്ഷെ അതിൽ ആദ്യത്തെ രണ്ടെണ്ണം നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, മീൻസ് നല്ലോണം ഡിഫറൻ്റ് ആണ്. അതിനെ നമ്മൾ അറ്റ്ലസ് ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തേനെ അറ്റ്ലസ് എന്നും രണ്ടാമത്തേനെ നമ്മൾ ആക്സിസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, സെർവൈക്കൽ വേർട്ടിബ്രയിലെ വേർട്ടിബ്രാസൊക്കെ സിമിലർ ആണ്, പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ ഒരു ഡിഫറൻസ്, മീൻസ് സെർവൈക്കൽ വേർട്ടിബ്രയിലെ വേർട്ടിബ്രാസിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താ, അവരൊരു ഇത്തിരി ഷോർട്ടർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ വേർട്ടിബ്രേൻ്റെ പേരെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അറ്റ്ലസും ആക്സിസും. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, തേർഡ് വണ്ണിന് ശേഷം മീൻസ് നാലാമത്തത് മുതൽ അതിന് ഒരു പെയർഡായിട്ടുള്ള ആർട്ടിക്കുലേഷൻ ഉണ്ട്. മീൻസ് സെർവൈക്കൽ റിബ്സിലേക്ക് ഒരു പെയർഡായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഓക്കെ, തേർഡ് വണ്ണിന് ശേഷമുള്ള എല്ലാ സെർവൈക്കൽ വേർട്ടിബ്രയ്ക്കും അതിൻ്റെ സെർവൈക്കൽ റിബായിട്ട് ഒരു പെയർഡായിട്ടുള്ള ആർട്ടിക്കുലാർ സർഫസസ് ഉണ്ട്. ഓക്കെ, ഒരു ജോയിൻ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ. അത് എത്രയ്ക്ക് ശേഷം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്, മൂന്നിന് ശേഷമുള്ളത്. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് അറ്റ്ലസിനെ പറ്റി നോക്കാം. അറ്റ്ലസ് എന്ന് പറയുന്നത് കണ്ടോ, ഒരു റിങ് പോലെയാണ് ഏകദേശമുള്ളത്. അതിനൊരു ഡെഫിനിറ്റ് സെൻട്രം ഇല്ല. ഓക്കെ, അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സെൻട്രം ഇല്ല.
ഇനി അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആർട്ടിക്കുലാർ ഫേസറ്റ് ഉണ്ട്. മീൻസ് നമ്മൾ അപ്പോൾ അറ്റ്ലസ് ആണ് ശരിക്കും വേർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് വേർട്ടിബ്ര എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സ്കള്ളായിട്ട് കണക്റ്റ് ചെയ്യുന്ന വേർട്ടിബ്ര. അപ്പം ഈ ഒരു വേർട്ടിബ്രയുടെ ആൻറ്റീരിയർ പോർഷനാണ് ഓസിപ്പെറ്റൽ കോൺടൈലായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. ഓസിപ്പെറ്റൽ കോൺടൈൽ എന്താന്ന് ഞാൻ എന്താ പറയുക, ഫ്രോഗിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രോഗിന് പക്ഷേ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. മീൻസ് ആംഫിബിയൻസിന് ഡിപ്ലോ കോൺടൈലിനാണ്, പക്ഷേ റെപ്റ്റൈൽസിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കോൺടൈലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളതിനെ റെപ്റ്റൈൽസിനെല്ലാവരും മോണോ കോൺടൈലിൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അത് ആലോചിച്ച് വെക്കണേ. ശരിക്കും അവരുടെ സാലിയൻ്റ് ഫീച്ചർ ഞാൻ പറയും, അപ്പം മനസ്സിലാവും കുറച്ചും കൂടി. അപ്പം എന്താ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ആൻറ്റീരിയർ പോർഷനിൽ, ആൻറ്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് ഒരു ആ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ആർട്ടിക്കുലാർ ഫേസറ്റ് കാണാം. അതുപയോഗിച്ചിട്ടാണ് ഓസിപ്പെറ്റൽ സ്കള്ളിൻ്റെ ഓസിപ്പെറ്റൽ കോൺടൈലായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. ഇവിടെ സ്കള്ളിൽ നമുക്ക് കാലോട്ടിസിൽ പഠിക്കാനില്ല, അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ആ ഫ്രോഗ് കേട്ടതിന് ശേഷം ഇത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നമ്മൾ അറ്റ്ലസ് നോക്കുകയാണെങ്കിൽ അതുണ്ടാക്കിയിരിക്കുന്ന മൂന്ന് പീസസ് ചേർന്നിട്ടാണ്. ഒന്ന് ഒരു വെൻട്രലും അതേപോലെ തന്നെ രണ്ട് ഡോർസോ ലാറ്ററലും. മീൻസ് ദാ ഇവിടെയായിട്ട് ഒരു വെൻട്രൽ പീസും അതേപോലെ തന്നെ രണ്ട് ഡോർസോ ലാറ്ററൽ പീസസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോർസോ ലാറ്ററൽ പീസസിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നടുവിലായിട്ടൊരു ലിഗ്മെൻ്റ് കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ലിഗമെൻറ്റം ട്രാൻസ്വേഴ്സം എന്നാണ് വിളിക്കുന്നത്. മീൻസ് ഈ ഡോർസോ ലാറ്ററലിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു നടുവിലായിട്ട് ഒരു ലിഗ്മെൻറ്റ് കാണുന്നുണ്ട്, അതിനെ നമ്മൾ ലിഗമെൻറ്റം ട്രാൻസ്വേഴ്സം എന്നാണ് വിളിക്കുന്നത്. അത് ഈ ലിഗമെൻറ്റ് എന്ത് ചെയ്യും, അറ്റ്ലസിൻ്റെ ഉള്ളിൽ സ്പേസ് രണ്ട് സ്പേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും കണ്ടോ. അറ്റ്ലസിൻ്റെ ഉള്ളിൽ ഈ ഒരു ലിഗമെൻറ്റ് കാരണം രണ്ട് സ്പേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ. ഈ ഒരു പോർഷനെ നമ്മൾ ഡോർസോ ലാറ്ററൽ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രാൻസ്വേഴ്സ് ലിഗമെൻറ്റം വന്ന സമയത്ത് ഇതിനെ നമ്മൾ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ് ആ രണ്ട് പോർഷൻ, ഈ മേലുള്ളതിനെ നമ്മൾ സ്പൈനൽ കനാൽ എന്നും താഴെയുള്ളതിനെ നമ്മൾ ഒഡൻഡോയിഡ് കനാൽ എന്നും വിളിച്ചു. മേലുള്ളതിനെ സ്പൈനൽ എന്നും താഴെയുള്ളതിനെ ഒഡൻഡോയിഡ് കനാൽ എന്നും വിളിച്ചു. ഇതിൽ മേലത്തെ ഈ ഒരു സ്പൈനൽ കനാലിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് എന്തിനെ കാണാം, സ്പൈനൽ കോഡിനെ കാണാം. എന്തിനെ കാണാം, സ്പൈനൽ കോഡിനെ കാണാം. പിന്നെ ഈ ഒഡൻഡോയിഡ് പോർഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒഡൻഡോയിഡ് പ്രോസസ് ഓഫ് ആക്സിസിനെയാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് അറ്റ്ലസിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടി വേഗം പറയാം, അറ്റ്ലസ് എന്ന് പറയുന്നത് റിംഗ് ഷേപ്ഡ് ആണ്, സെൻട്രമില്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സെൻട്രമില്ല. ആൻറ്റീരിയർ ഫേസ് ഉപയോഗിച്ചിട്ട് അവർ ഓസിപ്പെറ്റൽ സ്കള്ളിൻ്റെ ഓസിപ്പെറ്റൽ കോൺടൈലായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അറ്റ്ലസ് ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് പീസസ് കൂടി ചേർന്നിട്ടാണ്, ഒരു വെൻട്രൽ അതേപോലെ തന്നെ ഡോർസോ ലാറ്ററൽ പോർഷൻസ് കൂടി ചേർന്നിട്ടാണ്. അതിൽ ഡോർസോ ലാറ്ററൽ പീസസിനെ കണക്ട് ചെയ്തുകൊണ്ട് നടുവിലായിട്ട് ഒരു ട്രാൻസ്വേഴ്സ് ലിഗമെൻറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ലിഗമെൻറ്റം ട്രാൻസ്വേഴ്സം എന്ന് വിളിച്ചു. ഇത് നിങ്ങൾ ആ ഒരു ഈ ഒരു ഷേപ്പിനേക്കാളും നമ്മളൊരു വേർട്ടിബ്ര എന്ന് പറയുമ്പം കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടി വ്യൂ നമ്മളിങ്ങനെ ആ ഒരു കണക്ഷൻസ് ഒരു വേർട്ടിബ്രയുടെ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. ആ ഒരു ഡോർസോ ലാറ്ററൽ പോർഷനൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, ജസ്റ്റ് ഇങ്ങനെ അത് തമ്മിൽ നിങ്ങളിപ്പോൾ പല വേർട്ടിബ്രാസിൻ്റെ ചിത്രങ്ങൾ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പം തന്നെ നിങ്ങൾക്കൊരു ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. മീൻസ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3D വ്യൂ പോലെയല്ലേ ഉള്ളത്, അപ്പോൾ അത് നമ്മൾ തന്നെ മനസ്സിലേക്ക് ഒന്ന് ഊഹിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇനി ഡോർസോ ലാറ്ററൽ സോറി ഈ ലിഗമെൻറ്റ് ഈ ഒരു ഡോർസോ ലാറ്ററൽ അല്ലെങ്കിൽ അറ്റ്ലസിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്പൈനൽ കനാലും ഒഡൻഡോയിഡ് കനാലും. അതിൽ സ്പൈനൽ കനാലിൽ നമുക്ക് സ്പൈനൽ കോഡിനെ കാണാം, ഒഡൻഡോയിഡ് കനാലിൽ നമുക്ക് ഒഡൻഡോയിഡ് പ്രോസസ് ഓഫ് ആക്സിസിനെ കാണാം. അത്രയാണ് അറ്റ്ലസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ ആക്സിസിലേക്ക് വരുമ്പം ഇതെന്ന് പറയുന്നത് ഇതിന് ഒരു ഷോർട്ടായിട്ടുള്ള കോണിക്കൽ പ്രോസസ്സ് ഉണ്ട്. മീൻസ് ഈ ഒരു നമ്മൾ അറ്റ്ലസിനെ നോക്കുന്ന സമയത്ത് അതിന് ഷോർട്ടായിട്ടുള്ള ഒരു കോണിക്കൽ പോർഷൻ ഉണ്ട്, ഇതാണ് ആ കോണിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെ ഒഡൻഡോയിഡ് പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആക്സിസിനെ നോക്കുന്ന സമയത്ത് ആക്സിസിൻ്റെ വെൻട്രൽ സർഫസിലായിട്ട് നമുക്കൊരു ബോണി ന്യൂഡ്യൂള് കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഹൈപ്പോഫൈസസ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറയുന്നത് ഇൻറ്റർസെൻട്രം എന്നാണ്. എന്താണ്? ഒന്നെങ്കിൽ ഹൈപ്പോഫൈസസ് അല്ലെങ്കിൽ ഇൻറ്റർസെൻട്രം എന്ന് വിളിക്കും. ഇത് ഈ രണ്ടാമത്തേത് കഴിഞ്ഞ് വരുന്ന എല്ലാ സെർവൈക്കൽ വേർട്ടിബ്രേക്കും നമുക്ക് ഈ ഒരു ഇൻറ്റർസെൻട്രം കാണാൻ പറ്റും കേട്ടോ. അത്രയാണ് പറയാനുള്ളത്. ഇത് ഈ ഒരു ആക്സിസിന് പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിന് ടിപ്പിക്കൽ വേർട്ടിബ്രേന്ന് ആക്സിസിന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിന് ഒരു ഷോർട്ടായിട്ടുള്ള കോണിക്കൽ പ്രോസസ്സും ഉണ്ട്, അതേപോലെ തന്നെ ഇൻറ്റർസെൻട്രും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇൻറ്റർസെൻട്രം അല്ലെങ്കിൽ മറ്റൊരു പേരെന്തെന്ന് ഞാൻ പറഞ്ഞത് ഹൈപ്പോഫൈസസ്. ഓക്കെ, അത്രയാണ് ആക്സിസിനെ പറ്റി പറയാനുള്ളത്. ഇനിയാണ് തൊറാസോ ലംബർ ആൻഡ് സാക്രൽ വെർട്ടിബ്രേ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സെക്ഷനാണ് ഇത്, തൊറാസോ ലംബറലും സാക്രൽ വെർട്ടിബ്രേ. ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചാട്ടോ പറയുന്നത്. തൊറാസോ ലംബറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 22 വെർട്ടിബ്രാസ് കാണാം. അതേപോലെ തന്നെ സാക്രൽ പോർഷനിൽ 2 വെർട്ടിബ്രേ ആണ് കാണാൻ പറ്റുന്നത്. തൊറാക്സോ ലെമ്പറിലെ വേർട്ടിബ്രയെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് ടിപ്പിക്കൽ വേർട്ടിബ്രയുടെ സെയിം സ്ട്രക്ചർ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ടിപ്പിക്കൽ വേർട്ടിബ്രയുടെ അതേ ദാ ഈ ഒരു ടിപ്പിക്കൽ വേർട്ടിബ്രയുടെ സെയിം സ്ട്രക്ചറാണ് ഉള്ളത്. പിന്നെ ഈ ഒരു തൊറാസിക് വേർട്ടിബ്രയ്ക്കൊക്കെ റിബ്സായിട്ട് കണക്ഷൻസ് ഉണ്ട്. ഇനി സാക്രൽ വേർട്ടിബ്രേനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രം ഷോർട്ടാണ്. അതേപോലെ തന്നെ മീൻസ് അതിന് സെൻട്രം ഷോർട്ടാണ്, പക്ഷേ അതിൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എന്താ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആണ്, എക്സ്പാൻഡഡോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡോ ആണ്. ഇതാ കണ്ടോ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എങ്ങോട്ട് കണക്ട് ചെയ്യും? ഇവിടെ ഒരു കണക്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് പെൽവിക് ഗ്രിൻഡലിൻ്റെ മീൻസ് കാലിൻ്റെ പെൽവിക് ഗ്രിൻഡലിൻ്റെ ഇലിയ ആയിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ്? കാലിൻ്റെ പെൽവിക് ഗ്രിൻഡലിൻ്റെ ഇലിയ ആയിട്ട് മീറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സാക്രൽ റിബ്സ് ആയിട്ട് മാറും. അത് നമ്മൾ എന്താ പറയുക, പെൽവിക് ഗ്രിൻഡൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടുന്ന് മീൻസ് സാക്രൽ വേർട്ടിബ്രെ അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത് അടുത്ത വീഡിയോയിലായിരിക്കും അധികം ആ ഒരു ഫോർ ലിംബും പെൽവിക് ഗ്രിൻഡലൊക്കെ കൂടി പറയുക. അപ്പം ഫോർ ലിംബും പെക്ടോറിയലും ഹൈൻഡ് ലിംബും പെൽവിക് ഗ്രിൻഡലും, ഓക്കെ അതൊക്കെ പറയാം. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സാക്രൽ വേർട്ടിബ്ര എങ്ങനെയാണ് ടിപ്പിക്കൽ വേർട്ടിബ്രയെന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആണ്. അത് ചെന്നിട്ട് നേരെ പെൽവിക് ഗ്രിൻഡലിൻ്റെ ഇലിയ ആയിട്ട് ജോയിൻ ചെയ്യും, മീറ്റ് ചെയ്യും, എന്നിട്ട് സാക്രൽ റിബായിട്ട് ആക്ട് ചെയ്യും. അതാണ് തൊറാസോ ലംബറും സാക്രൽ വേർട്ടിബ്രേനെ പറ്റി പറയാനുള്ളത്. തൊറാസോ ലംബർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ളൊരു വേർട്ടിബ്രയാണ്, അതിന് റിബ്സായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സാക്രലിനാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഓക്കെ, ഇനി കോഡൽ വേർട്ടിബ്രേ. കോഡൽ വേർട്ടിബ്രേനെ നോക്കുന്ന സമയത്ത് അത് സാക്രൽ വേർട്ടിബ്രേനെ പോലെ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോങ്ങർ ആയിട്ടുള്ള സെൻട്രമോ അല്ലെങ്കിൽ ന്യൂറൽ സ്പൈനോ ഒന്നുമില്ല. അതിന് സ്ലെൻഡർ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സാണ് ഉള്ളത്. കണ്ടോ, ഇങ്ങനെ സ്ലെൻഡർ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സാണുള്ളത്. അതിന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആൻറ്റീരിയറിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. ആൻറ്റീരിയർ കോഡൽ വേർട്ടിബ്രേനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് സാക്രൽ വേർട്ടിബ്ര പോലെ തന്നെയാണ്, പക്ഷേ അതിനുള്ള വ്യത്യാസം എന്താ, സ്ലെൻഡർ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സാണ് ഉള്ളത്. ഇനി പ്രോസ്റ്റീരിയർ കോഡൽ വേർട്ടിബ്രേനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സ്മോൾ ആണ്. മീൻസ് ഇങ്ങനെ താഴേക്ക് വരുന്നതിനനുസരിച്ച് ചെറുതായി ചെറുതായി വരികയാണ് ചെയ്യുന്നത്. ആൻറ്റീരിയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുണ്ടായിരുന്നു, താഴേക്ക് ഇറങ്ങി വരുന്തോറും അത് ചെറുതായി ചെറുതായി വരികയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ എന്തായി മാറുന്നുണ്ടാവും, മീൻസ് ഇപ്പം അതിൻ്റെ സെൻട്രോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സോ ഒക്കെ റെഡ്യൂസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. താഴേക്ക് താഴേക്ക് വരുന്നതിനനുസരിച്ച് റെഡ്യൂസ് ആവുന്നുണ്ടാവും.
പിന്നെ ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദ ടെയിൽ ടെയിലിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തെത്തുമ്പം ശരിക്കും ഈ വെർട്ടിബ്ര എന്ന് പറയുന്നത് ഒരു റോഡ് പോലത്തെ സെൻറ്ററുമായിട്ട് മാറും. മീൻസ് ഒരു കുഞ്ഞു റോഡ് പോലെയായിട്ട് മാറും. ആദ്യം നമ്മൾ കോഡൽ വെർട്ടിബ്രയുടെ കേസിൽ പറയുമ്പം ആദ്യത്തെ ആൻറ്റീരിയർ കോഡൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് സാക്രൽ വെർട്ടിബ്രയ്ക്ക് സിമിലർ ആയിട്ടുണ്ടാവും. പക്ഷേ പോസ്റ്റീരിയർ പോർഷനിലേക്ക് വരുമ്പോഴേക്ക് അതിങ്ങനെ ചെറുതായി ചെറുതായി, മീൻസ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെറുതായി 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 വന്നിട്ട് അവസാനം ടെയിൽ എത്തുമ്പോഴേക്ക് ഒരു റോഡ് പോലത്തെ സെൻറ്ററുമായിട്ട് മാറും. ഓക്കെ, ഇനി ആൻറ്റീരിയർ കോഡലിൻ്റെ സെൻറ്ററുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് കുറച്ച് യു ഷേപ്ഡ് ആയിട്ടുള്ള ബോൺസ് കാണാം. അതിനെ വിളിക്കുന്നത് ചെവ്രൻ എന്നാണ്, ചെവ്രൻ ബോൺസ് എന്ന് വിളിക്കും. അത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇൻ്റർ സെൻട്രത്തിനെ പറ്റിയിട്ട്, ആ ഇൻ്റർ സെൻട്രത്തിൻ്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്, കോഡൽ വെർട്ടിബ്രയെ പറ്റി പറയാനുള്ളത്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് റിബ്സും സ്റ്റേണും കൂടി പറഞ്ഞിട്ട് നിർത്താം. റിബ്സ് എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ലെൻഡർ റോഡാണ്, സിംഗിൾ ഹെഡഡ് ആണ്, ഒരു സൈഡ് മാത്രമാണ് ഹെഡ് പോലെ ഉള്ളത്, മീൻസ് ഒരു ചെറിയൊരു ഹെഡ് പോലെ ഉണ്ട്. അതിനെ നമ്മൾ ക്യാപിറ്റുലം എന്ന് വിളിച്ചു. ഈ ക്യാപിറ്റുലം ഉപയോഗിച്ചിട്ടാണ് ഇവർ വെർട്ടിബ്രൽ കോളമായിട്ട് ജോയിൻ ചെയ്യുന്നത്. മീൻസ് ഞാൻ നേരത്തെ തന്നെ ടിപ്പിക്കൽ വെർട്ടിബ്ര പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ക്യാപിറ്റുലാർ ഫേസെറ്റ് ഉണ്ട്. ആ ക്യാപിറ്റുലാർ ഫേസെറ്റും ക്യാപിറ്റലും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഇന്ന് നടക്കുന്നത്, റിബ്സും വെർട്ടിബ്രൽ കോളവും തമ്മിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രീ കോഡൽ വെർട്ടിബ്രയും അതേപോലെ തന്നെ ആദ്യത്തെ മൂന്ന് സെർവൈക്കൽ വെർട്ടിബ്ര ഒഴിച്ച് ബാക്കി എല്ലാത്തിനും റിബ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ബെയർ ഫൈൻഡ് നാട്ടോ കാണുന്നത്, ഇവിടെ എന്താണ് വേണ്ടത്, ബെയർ റിബ്സ് നാട്ടോ വേണ്ടത്, ഫൈൻഡ് വേണ്ട കേട്ടോ, ബെയർ റിബ്സ് എന്നാണ് വേണ്ടത്. ഇനി നമ്മൾ സെർവൈക്കൽ വെർട്ടിബ്ര, ഞാൻ പറഞ്ഞു സെർവൈക്കൽ വെർട്ടിബ്രയ്ക്ക് ആദ്യത്തെ മൂന്നെണ്ണത്തിനില്ല, അതിനുശേഷമുള്ള എല്ലാത്തിനും റിബ്സ് ഉണ്ട്, അതിനെ നമ്മൾ സെർവൈക്കൽ റിബ്സ് എന്നാണ് വിളിക്കുക. സെർവൈക്കൽ റിബ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഷോർട്ടായിരിക്കും, അത് സ്റ്റേണമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. തൊറാസിക് റിബ്സ് പക്ഷെ അങ്ങനെയല്ല, തൊറാസിക് റിബ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആയിരിക്കും, അത് സ്റ്റേണമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഓരോ തൊറാസിക് റിബിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് രണ്ട് പോർഷൻ പറയാൻ പറ്റും നമുക്ക്. ഒരു ബോണി ആയിട്ടുള്ള ഡോർസൽ പാർട്ട്, അതിനെ നമ്മൾ ബോണി റിബ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ റിബ് എന്ന് വിളിക്കും. പിന്നെ ഒരു വെൻട്രൽ ആയിട്ടുള്ള ഒരു കാർട്ടിലേജിനസ് പാർട്ട് ഉണ്ട്, അതിന് നമ്മൾ സ്റ്റേണൽ റിബ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് റിബ് എന്ന് വിളിക്കും. എങ്ങനെയാണ് തൊറാസിക് റിബിനെ നോക്കുന്ന സമയത്ത് അതിന് രണ്ട് പോർഷൻ ഉണ്ട്, ഡോർസൽ ബോണി പാർട്ടിനെ നമ്മൾ വെർട്ടിബ്രൽ റിബ് എന്ന് വിളിക്കും, വെൻട്രൽ കാർട്ടിലേജിനസ് പാർട്ടിനെ നമ്മൾ സ്റ്റേണൽ റിബ് എന്ന് വിളിക്കും. ഇതിൽ ആദ്യത്തെ നമ്മൾ ആദ്യം പറയുന്ന ആ ഒരു ബോണി റിബ് എന്ത് ചെയ്യും, വെർട്ടിബ്രയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്യും, ക്യാപിറ്റുലാർ ഫേസെറ്റ് വെച്ചിട്ട് വെർട്ടിബ്ര ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റേണൽ റിബ്സ് എന്തിനു വേണ്ടി സഹായിക്കും, ഇതിൽ ആദ്യത്തെ മൂന്ന് തൊറാസിക് റിബ്സ് മാത്രമേ സ്റ്റേണം വരെ എത്തുള്ളൂ. അപ്പം ആ ആദ്യത്തെ മൂന്ന് തൊറാസിക് വെർട്ടിബ്രയെ സ്റ്റേണമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ സ്റ്റേണൽ റിബ്സാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നത്, രണ്ട് പോർഷൻ ഉണ്ട്, ഡോർസൽ ബോണി പാർട്ടും വെൻട്രൽ കാർട്ടിലേജിനസ് പാർട്ടും. ഡോർസൽ ബോണി പാർട്ട് ഉപയോഗിച്ചിട്ട് ഈ റിബ്സ് വെർട്ടിബ്ര ആയിട്ട് കണക്ട് ചെയ്യും, സ്റ്റേണൽ റിബ്സ് ഉപയോഗിച്ചിട്ട് ഇവർ എന്തായിട്ട് കണക്ട് ചെയ്യും, സ്റ്റേണമായിട്ട് കണക്ട് ചെയ്യും. പക്ഷെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ആദ്യത്തെ മൂന്ന് തൊറാസിക് വെർട്ടിബ്ര മാത്രമേ സ്റ്റേണമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം എന്താണ് ഷോർട്ടാണ്, അത്ര വലിപ്പമില്ല, സ്റ്റേണം വരെ എത്താനുള്ള ആ ഒരു നീളം അവർക്കില്ല, ആദ്യത്തെ മൂന്നെണ്ണം മാത്രമേ സ്റ്റേണമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സ്റ്റേണം എന്ന് പറയുന്നത് ഒരു റോംബോയിഡൽ കാർട്ടിലേജ് ആണ്, ഇതാ ഇതാണ് ഒരു സ്റ്റേണം, ഒരു റോംബോയിഡൽ കാർട്ടിലേജ് ആണ്. ഇതിൽ ഈ ഒരു സ്റ്റേണത്തിൽ ആദ്യത്തെ മൂന്ന് സ്റ്റേണൽ റിബ്സ് മാത്രമേ, മീൻസ് തൊറാസിക് വെർട്ടിബ്രയിലെ മൂന്ന് റിബ്സ് മാത്രമേ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റേണത്തിൻ്റെ
മേൽഭാഗത്ത് മീൻസ് ആൻറ്റീരിയർ പോർഷനിലായിട്ട് നോക്കുമ്പം അതിനോട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ടീ ഷേപ്ഡ് ആയിട്ടുള്ള ബോണിനെ കാണാം. അതെങ്ങനെയായിട്ട് ഒരു ടീ ഷേപ്ഡ് ആയിട്ടുള്ള ബോണിനെ കാണാം. അതിനെ നമ്മൾ ഇൻറ്റർ ക്ലാവിക്കിൾ, എന്താ വിളിക്കുക, ഇൻറ്റർ ക്ലാവിക്കിൾ എന്നാണ് വിളിക്കുക. അപ്പം ഈ ഒരു ഇൻറ്റർ ക്ലാവിക്കിളിൻ്റെ രണ്ട് ലിംബ്, ഇതാ ഇൻറ്റർ ടീ ഷേപ്ഡ് ആണല്ലോ, ഇതാണ് ഇൻറ്റർ ക്ലാവിക്കിൾ, അതിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീ ഷേപ്ഡ് ആണ്. അപ്പോൾ അതിന് രണ്ട് ലിംസില്ലേ, ഇങ്ങനെ ഈ രണ്ട് ലിംസിനോടും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തിനെ കാണാം, രണ്ട് ക്ലാവിക്കിളിനെ കാണാം. ഇതാ ഈ ലിംബിനോട് കണക്ട് ചെയ്തിട്ട് ഇവിടെയായിട്ടൊരു ക്ലാവിക്കിളിനെയും അതേപോലെ തന്നെ ഈ ലിംബിനോട് കണക്ട് ചെയ്തിട്ട് ഇവിടെയായിട്ടൊരു ക്ലാവിക്കിളിനെയും കാണാം. ഈ ഇൻറ്റർ ക്ലാവിക്കിളും ക്ലാവിക്കിളും ശരിക്ക് പറഞ്ഞാൽ പെക്ടോറിയൽ ഗ്രിൻഡലിൻ്റെ പോർഷനാണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിന് മുന്നേ ഫ്രോഗൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റർ ക്ലാവിക്കിളും ക്ലാവിക്കിളിനെയും പറ്റിയിട്ട്. അപ്പോൾ ശരിക്കും അത് എന്തിൻ്റെ പോർഷനാണ്, പെക്ടോറിയൽ ഗ്രിൻഡലിൻ്റെ പോർഷനാണ്. അപ്പം ഈ കാണിക്കുന്നത് എന്താണ്, ശരിക്കും ഈ ഇൻറ്റർ ക്ലാവിക്കിൾ കൊണ്ട് കാണിക്കുന്നത് സ്റ്റേണവും എന്താ പറയുക പെക്ടോറിയൽ ഗ്രിൻഡലും തമ്മിലുള്ള ആർട്ടിക്കുലേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻട്രോലാട്രൽ പോർഷനിലായിട്ട് ഈ സ്റ്റേണവും പെക്ടോറിയൽ ഗ്രിൻഡലും തമ്മിലുള്ള കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് സ്റ്റേണത്തിനെ പറ്റിയിട്ടും പറയാനുള്ളൂ. അപ്പോൾ റിബ്സിനെ പറ്റിയിട്ടും സ്റ്റേണത്തിനെ പറ്റിയിട്ടും ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കണം. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഫ്രോഗിൻ്റെ അത്ര ബുദ്ധിമുട്ടുള്ളൊരു സ്കെൽട്ടൽ സിസ്റ്റം അല്ല ഒന്നാമത്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഫ്രോഗ് ആയതുകൊണ്ട് ആദ്യം പഠിക്കുന്ന, ആദ്യം ഏതാണോ പഠിക്കുന്നത് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ആദ്യം ഫ്രോഗ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. കാരണം അതിൽ നമ്മൾ സ്കള് മുതൽ പറയുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, എൻ്റെ ഒപ്പീനിയൻ ആണ്. പലർക്കും പല രീതിയിൽ പഠിക്കുമ്പോഴായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലോ ചോദിച്ചാൽ മതി. പിന്നെന്താ, അപ്പം നിങ്ങളെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ. അപ്പോൾ എന്തൊക്കെ എടുത്തു, എവിടെ വരെ ആയിന്ന് എനിക്കും അറിയാമല്ലോ. ബാക്കി ഇപ്പം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് പോകും തോറും ആയിരിക്കും പ്രശ്നം വരിക. പക്ഷേ എപ്പോഴും ഫിഫ്ത്ത് സെമ്മ നന്നായി പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ അവരെടുക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാനും നോക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അസൈൻമെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കൂടിയൊക്കെ അപ്ഡേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഓപ്പൺ കോഴ്സ് ആരും ഒഴിച്ചു വിടേണ്ട, സിമ്പിളായിട്ടുള്ളതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക വിചാരിച്ചിട്ട് അത് ഒഴിച്ചു വിടേണ്ട. അതും നമ്മുടെ ഒരു പേപ്പർ തന്നെയാണ് എന്നുള്ളത് എല്ലാവരും ഓർക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.